നമസ്കാരം. വി എം പ്രതിം മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജ പ്രജാപതി പാമ്പാട് രാജൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ വി എം പ്രതിം മീഡിയയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിരവധി പ്രേക്ഷകർ പാമ്പാട് രാജന് അവൻ്റെ നീരുകാലം കഴിഞ്ഞോ, എന്നാണ് അവസാനിക്കുക, എന്നാണ് പാമ്പാട് രാജനെ പഴയ പ്രതാപത്വത്തോടുകൂടി വീണ്ടും കാണാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്താറുണ്ട്. പാമ്പാട് രാജൻ്റെ മാസങ്ങൾ നീണ്ട മതപ്പാട് കാലം അവസാനിക്കുകയാണ്. വറ്റനീര് ഒഴിവായി കഴിഞ്ഞു. ഏത് നിമിഷവും ഏത് ദിവസവും രാജനെ നീരിൽ നിന്നും അഴിക്കും. പഴയ പ്രതാപത്തോടുകൂടി ഗജരാജ പ്രജാപതി പാമ്പാട് രാജൻ കേരളത്തിൻ്റെ ആന കേരളത്തിൻ്റെ തിലകക്കുറിയായി കടന്നു വരുന്ന കാഴ്ചകൾക്കായി പ്രേക്ഷകർക്ക് കാത്തിരിക്കാം. പാമ്പാട് രാജന് മികച്ച പരിചരണമാണ് നീരുകാലത്ത് ആന ഉടമസ്ഥർ നൽകിയത്. വിദേശത്ത് ജോലി ചെയ്യുന്ന റജിറ്റ് നേരിട്ടെത്തി ചികിത്സാ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ആയുർവേദ വിധിപ്രകാരം ഗജരാജ പ്രജാപതിക്ക് സുഖചികിത്സ നൽകുന്ന സാഹചര്യമുണ്ടായി. പാമ്പാട് രാജനും സുന്ദരനും ഇപ്പോൾ രണ്ട് കെട്ടുതറകളിലായി മൂടങ്കല്ലിങ്കൽ വീട്ടിലുണ്ട്. ഇവരുടെ സാമീപ്യം തന്നെ, രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നത് തന്നെ ഇവരെ സംബന്ധിച്ചോളം മാനസികമായി വളരെ സന്തോഷം നൽകുന്നതാണ്. പലപ്പോഴും സുന്ദരൻ മുകളിലത്തെ തൊടിയിൽ നിന്ന് തുമ്പിക്കൈ ഉയർത്തി രാജനെ വിളിക്കുന്ന കാഴ്ചകൾ കാഴ്ചക്കാരെ സംബന്ധിച്ചോളം വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. മതപ്പാട് കാലം സമ്മാനിക്കുന്ന വേദനകളും നൊമ്പരങ്ങളും അസ്വസ്ഥതകളുമൊക്കെ സുന്ദരനെ കാണുമ്പോൾ രാജൻ മറക്കുമത്രേ. കാര്യം, സുന്ദരനോട് പല കാര്യങ്ങളിലും രാജൻ വാശി പിടിക്കുമെങ്കിലും തൻ്റെ നീരുകാലത്ത് സുന്ദരൻ അടുത്ത് നിൽക്കണം എന്ന് തന്നെയാണ് രാജൻ്റെ ആഗ്രഹം. സുന്ദരനെ പതിവായി കുളിപ്പിക്കുവാൻ ഇപ്പോൾ കുറ്റികൾ വത്തിക്കാൻ തോട്ടിൽ കൊണ്ടുപോകാറുണ്ട്. സുഖചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു കുളിയും എല്ലാ ദിവസവുമുള്ള തേച്ചുകുളിയും മറ്റ് നടത്തവും ഒക്കെ ചികിത്സകർ ചെയ്യിപ്പിച്ചിരുന്നത്. പക്ഷെ രാജന് പരാതിയൊന്നുമില്ല. സുന്ദരന് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതോടൊപ്പം തന്നെ രാജനും സുഖചികിത്സ നൽകുവാൻ ഉടമസ്ഥർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ രാജനെ കാണുന്ന ആർക്കും മനസ്സിലാകും, ഒരു മതപ്പാട് കാലം കഴിഞ്ഞിറങ്ങുന്ന ഒരു ഗജവീരനെ ശരീര പുഷ്ടിയും ആരോഗ്യവുമൊക്കെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി തന്നെ രാജനിൽ കാണാൻ കഴിയുന്നു എന്നത് ഉടമസ്ഥർ അതുപോലെ പാപ്പാന്മാർ എത്ര ശ്രദ്ധയോടുകൂടിയാണ് രാജനെ പരിപാലിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ്. പലപ്പോഴും നീരിൽ നിന്ന് അഴിക്കുന്ന രാജന് കാലുകളിൽ വ്രണങ്ങളും മറ്റും ഉണ്ടാകുന്നത് സ്വാഭാവികമായിരുന്നു. പക്ഷേ ഇത്തവണ രാജൻ്റെ മുൻകാലുകൾ പരിശോധിച്ചാൽ അത്തരത്തിലുള്ള വ്രണങ്ങളോ മറ്റ് മുറിവുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാകും. അതുപോലെ പിൻകാലുകൾ ബന്ധിപ്പിക്കുന്നതിനിട്ടിരിക്കുന്ന പട്ടകളുടെ സമീപത്ത് പോലും മുറിവുകൾ കാര്യമായി ഉണ്ടായിട്ടില്ല എന്നതും ഇതിൻ്റെ പരിചരണത്തിൻ്റെ മികവ് വ്യക്തമാക്കുന്നതാണ്. രാജ, ഓണാശംസകൾ. സുന്ദര, ഓണാശംസകൾ.
രാജാ ഓണാശംസകൾ. രാജനെ ഏറ്റവും അടുത്ത ദിവസം തന്നെ നീരിൽ നിന്നും അഴിക്കും. ശരിക്കും ഇപ്പോൾ നീരുകാലം, മതപ്പാടുകാലം പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും രാജനെ അഴിക്കാം. പാപ്പാൻ സതീശൻ്റെ നേതൃത്വത്തിൽ മനോജും രതീഷുമൊക്കെ ചേർന്നാവും രാജനെ പുതിയ കാലത്തേക്ക്, രാജനെ അവൻ്റെ പുതിയ നീരുകാലത്തിന് ശേഷമുള്ള പുതിയ കാലത്തിലേക്ക് അവനെ ആനയിക്കുക. അതിനുവേണ്ടി രാജനെ സ്നേഹിക്കുന്ന എല്ലാവരും കാത്തിരിക്കുകയാണ്. രാജൻ മതപ്പാട് കാലത്ത് നിന്നപ്പോൾ ഒട്ടേറെ അപവാദ പ്രചരണങ്ങളും ചിലർ പ്രചരിപ്പിക്കുകയുണ്ടായി. രാജൻ്റെ ഇടത് കണ്ണിന് കാഴ്ച നഷ്ടമായി എന്നുവരെയുള്ള അപകീർത്തികരമായ പ്രചാരണം നടക്കുകയുണ്ടായി. തീറ്റ നൽകുമ്പോൾ ആ തീറ്റ എടുത്ത് കണ്ണ് ചൊറിയുക എന്നുള്ളത് മതപ്പാട് കാലത്ത് രാജൻ്റെ ഒരു പ്രത്യേക ശീലമാണ്. അതിൻ്റെ പൊടികൾ ഉൾപ്പെടെ കണ്ണിൽ പോയി, കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നതിന് ആനയുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള ബോധപൂർവമായ ചില പ്രചരണങ്ങൾ ചിലർ നടത്തിയിരുന്നു. ഇപ്പോൾ രാജനെ കാണുന്ന ആർക്കും ബോധ്യപ്പെടും, അവൻ്റെ കണ്ണുകൾക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല, കണ്ണുനീരൊലിക്കുന്ന പ്രശ്നമില്ല, പൂർവാധികം ശക്തിയോടുകൂടി തന്നെ അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് രാജൻ്റെ ആ തലയാട്ടലും അതുപോലെ നോട്ടവും ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാകുക. രാജനെ എപ്പോഴും അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് ഒരുപറ്റം ആളുകളുടെ ഒരു ശീലമായിട്ടുണ്ട്. അത്തരമൊരു ശീലമായി മാത്രം ഇത്തരം നടപടികളെ കണ്ടാൽ മതിയെന്നാണ് പി എം പ്രദീപ് മീഡിയയ്ക്ക് പ്രേക്ഷകരോട് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ആന കേരളത്തിൻ്റെ തിലകക്കുറിയായി ഗജരാജ പ്രജാപതി വീണ്ടും എത്തുന്ന ആ മനോഹരമായ ദൃശ്യങ്ങൾ തീർച്ചയായിട്ടും പി എം പ്രദീപ് മീഡിയയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗജരാജ പ്രജാപതി പാമ്പാടി രാജനെക്കുറിച്ചുള്ള 170 പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.